ഹായ് മക്കളെ, സൈലത്തിൽ നിന്ന് എസ് വി പി ആണ്. പ്ലസ് ടു മാത്തമെറ്റിക്സ് എക്സാമിന് പാർട്ട് ഫൈവിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനാണ് മക്കളോട് ചോദിക്കാറ്. അതിൽ ഓരോ ക്വസ്റ്റ്യനും 6 മാർക്ക് വീതമാണ്. അതിന്റെ പ്രത്യേകത, അതിലെ ഒരു ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കാറ്. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം ആ ക്വസ്റ്റ്യൻ എന്താണെന്ന്. നോക്കിക്കോ മക്കളെ, സോൾവ് ദി ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ബൈ മെട്രിക്സ് മെത്തേഡ്. മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ആദ്യം തന്നെ ഈ ഇക്വേഷന, ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന ഏത് രീതിയിലേക്ക് എഴുതാൻ പറ്റും? AX ഈക്വൽ ടു B എന്ന ഫോമിലേക്ക് എഴുതാൻ പറ്റും. A എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സിസ്റ്റത്തിലെ കോയഫിഷ്യന്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള മെട്രിക്സ് ആണ്. ഇവിടെ 3 ഇക്വേഷൻ ഉള്ളത് കൊണ്ട് ഇതൊരു 3x3 മെട്രിക്സ് ആയിരിക്കും. നോക്കാം ഫസ്റ്റ് റോ ആരാണെന്ന്. മെട്രിക്സ് 3-2, 3. സെക്കൻഡ് റോ ആരാണ് മക്കളെ? 2-1-1. തേർഡ് റോയോ? 4-3, 2. ഇതാണ് എ എന്ന മെട്രിക്സ്. ഇനിയോ എക്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന അൺനോൺ യൂസ് ചെയ്തുകൊണ്ടുള്ള മെട്രിക്സ് ആണ്. അതൊരു കോളം മെട്രിക്സ് ആയിരിക്കും. അതായത് എക്സ് ഈക്വൽ ടു മെട്രിക്സ് എക്സ് വൈ സെഡ്. ആൻഡ് ബി ഈക്വൽ ടു റൈറ്റ് സൈഡിലെ കോൺസ്റ്റന്റ് യൂസ് ചെയ്ത ഒരു കോളം മെട്രിക്സ് എന്ന് പറയുമ്പോൾ മെട്രിക്സ് 8-1-4 എന്ന് നമുക്ക് കിട്ടും. കിട്ടിയല്ലോ. അപ്പോ ഈ രീതിയിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ കാണേണ്ടത് ഈ എ എന്ന മെട്രിക്സിന്റെ കറസ്പോണ്ടിങ് ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം എന്താ ഡിറ്റർമിനന്റ് കിട്ടുക എന്ന്. അല്ലേ, ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു, ഇവിടെ തന്നെ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ, ഫസ്റ്റ് റോ യൂസ് ചെയ്തുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യാലോ. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 3 ആണ്. 3 ഉൾപ്പെടുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2x2 ഡിറ്റർമിനന്റ് കിട്ടും. അതിന്റെ വാല്യൂ എന്ന് പറയുമ്പം എന്താ കിട്ടുക മക്കളെ? യെസ്, 2-3 എന്ന് കിട്ടും. ഇനി മൈനസ്, ഫസ്റ്റ് പോലെ സെക്കൻഡ് എലമെന്റ് -2 ആണ്. -2 ഇൻറ്റു -2 ഉൾപ്പെടുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്താൽ കിട്ടുന്ന ഡിറ്റർമിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2x2, 4. -4 എന്ന് കിട്ടി. പ്ലസ് 3 ഇൻറ്റു, തേർഡ് എലമെന്റ് 3 അല്ലേ, 3x3 ഉൾപ്പെടുന്ന റോയും കോളും ഡിലീറ്റ് ചെയ്തോ. അപ്പൊ കിട്ടുന്ന ഡിറ്റർമിന്റെ വാല്യൂ എന്ന് പറയുമ്പം 2x-3, -6 and -4 എന്ന് പറയാം. എന്ത് കിട്ടി മക്കളെ? വിച്ച് ഇസ് ഈക്വൽ ടു 3x-1 + 2x2x8 + 3x-10 എന്ന് കിട്ടും. അതായത് -3 + 60 + -30 എന്ന് കിട്ടി. ഇസ് ഈക്വൽ ടു -17 എന്നാ കിട്ടുക. നോട്ട് ഈക്വൽ ടു 0. ഇതാണ് ഡിറ്റർമിനന്റ് കിട്ടുക. അല്ലേ, ഡിറ്റർമിനന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്? എ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. എ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കറിയാം 1/ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജോയിന്റ് എ ആണ്. അതിന് അഡ്ജോയിന്റ് എ കാണണം. അഡ്ജോയിന്റ് എ കാണണമെങ്കിൽ ഓരോ എലമെന്റിന്റെയും എന്ത് കണ്ടുപിടിക്കണം? കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. എങ്കിൽ ആദ്യം A11 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാലോ. A11 എന്താ കിട്ടുക മക്കളെ? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ഡിലീറ്റ് ചെയ്താൽ കിട്ടുന്ന ഡിറ്റർമിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 2-3 ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? -1 എന്ന് കിട്ടി. ഇനി അടുത്ത വേണ്ടത് A12 ആണ്. 1+2, 3 ആയതുകൊണ്ട് എന്ത് വേണം? സൈനിൽ നെഗറ്റീവ് വേണം. ഇനിയോ ഫസ്റ്റ് റോ ഒഴിവാക്കിക്കോ, അതേപോലെ സെക്കൻഡ് കോൾ ഒഴിവാക്കിക്കോ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 2x2, 4+4 എന്ന് കിട്ടി. 4+4, 8 ആണ്. അതുകൊണ്ട് വാല്യൂ എന്ത് കിട്ടി? -8 എന്ന് കിട്ടി. A12 എങ്കിൽ A13 ആണ് അടുത്ത പോകേണ്ടത്. 1+3 ഇവൺ നമ്പർ ആയതുകൊണ്ട്, 1+3, 4 ഇവൺ നമ്പർ അല്ലേ, അതുകൊണ്ട് സൈൻ നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് തേർഡ് ഇങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ 2x-3, -6 ഉം -4 ഉം എന്ത് കിട്ടി? -10 എന്ന് കിട്ടും. കിട്ടിക്കഴിഞ്ഞല്ലോ അല്ലേ. ഇപ്പൊ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് A21 ആണ്. A21 എന്ന് പറയുമ്പോൾ 2+1, 3 ആണ്. ഓഡ് നമ്പർ ആണ്, സോ -. അല്ലേ, ഇനിയോ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളും ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ കിട്ടുന്ന ഡിറ്റർമിന്റെ വാല്യൂ എന്തായിരിക്കും? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അപ്പോ -4+9 എന്ന് പറയുമ്പോ 5 ആണ്. ഈ സൈനും കൂടിയും വരും, എന്ത് കിട്ടി? -5 എന്ന് കിട്ടും. ഇനി അടുത്ത് എന്താ വേണ്ടത്? A22 ആണല്ലോ. 2+2, 4 ആണ്. ഈവൺ നമ്പർ ആണ്, സൈന് നോക്കേണ്ട ആവശ്യമില്ല. സെക്കൻഡ് റോ സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ
3 into 2, 6, minus 4 into 3, minus 12, എന്ന് പറയുമ്പോൾ മൈനസ് 6 എന്ന് കിട്ടി. നെക്സ്റ്റ് വേണ്ടത് എ ടു 3 ആണ്, 2 പ്ലസ് 3 എന്താണ്, ഓഡ് നമ്പർ ആണ്, അതുകൊണ്ട് മൈനസ്. നോക്കണേ, സെക്കൻഡ് തേർഡ് എന്ന് പറയുമ്പോൾ മൈനസ് 9 പ്ലസ് 8 ആണ്, മൈനസ് 9 പ്ലസ് 8 എന്ന് പറയുമ്പോൾ മൈനസ് 1 ആണ്. ഈ മൈനസും കൂടി പുറമുള്ള മൈനസും കൂടിയും വരും, എന്തായിട്ട് മാറും മക്കളെ, പ്ലസ് 1 ആയിട്ട് മാറും. കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി എന്ത് വേണം, എ ത്രീ വൺ വേണം, 3 1 ആണ് വേണ്ടത്, 3 പ്ലസ് 1 4 ആണ്, ഈവൻ നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്, 3 1 എന്ന് പറയുമ്പോ ആ 2 മൈനസ് 3 സി ഈക്വൽ ടു എന്ത് കിട്ടും, മൈനസ് 1 എന്ന് കിട്ടും. അടുത്തതോ എ ത്രീ 2 ആണ് വേണ്ടത്, 3 പ്ലസ് 2 5 ആണ്, ഓഡ് നമ്പർ ആണ്, ഒരു നെഗറ്റീവ് വേണം. ഏതൊക്കെയാ ഒഴിവാക്കേണ്ടത്, തേർഡും സെക്കൻഡും. അപ്പോ മൈനസ് 3 മൈനസ് 6 എന്ന് കിട്ടും. മൈനസ് 3 മൈനസ് 6 എന്ന് പറയുമ്പോൾ മൈനസ് 9 ആണ്. ഈ മൈനസും കൂടി വരുമ്പോൾ എന്തായിട്ട് മാറും, 9 എന്ന് കിട്ടി, പ്ലസ് 9 എന്ന് കിട്ടി. ആൻഡ് ലാസ്റ്റ് എ ത്രീ 3 ആണ്, എ ത്രീ 3 അല്ലേ, എ ത്രീ 3 3 പ്ലസ് 3 6 ആണ്. അപ്പോ തേർഡും തേർഡും നമുക്ക് ഒഴിവാക്കാം. അപ്പൊ എന്താ കിട്ടുന്നത്, 3 പ്ലസ് 4 3 പ്ലസ് 4 ഈക്വൽ ടു 7 എന്ന് കിട്ടി. അതായത് എല്ലാ എലമെന്റിന്റെയും കോഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ. എങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റുമോ, അടുത്തത് കോഫാക്ടർ മാട്രിക്സ് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. എന്താണ് കോഫാക്ടർ മാട്രിക്സ് കിട്ടുക, കോഫാക്ടർ മാട്രിക്സ് ഈസ് ഈക്വൽ ടു മാട്രിക്സ്, ഓരോ എലമെന്റിന്റെ സ്ഥാനത്തും അതിന്റെ കോഫാക്ടേഴ്സ് എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ ആദ്യ റോൾ ഇതാ വരിക. ആദ്യ റോൾ ആരൊക്കെ വരിക, മൈനസ് 1 മൈനസ് 8 മൈനസ് 10, മൈനസ് 1 മൈനസ് 8 മൈനസ് 10. സെക്കൻഡ് റോൾ ആരൊക്കെയാ വരിക മക്കളെ, ഇതല്ലേ വരിക, മൈനസ് 5 മൈനസ് 6 1, മൈനസ് 5 മൈനസ് 6 1. ആൻഡ് തേർഡ് റോലോ മൈനസ് 1 9 7 എന്ന് കിട്ടും. കിട്ടിക്കഴിഞ്ഞല്ലോ. നമുക്ക് വേണ്ടത് അഡ്ജോയിന്റ് ആണ്. സോ അഡ്ജ് എ ഈസ് ഈക്വൽ ടു കോഫാക്ടർ മാട്രിക്സിന്റെ ട്രാൻസ്പോസിനെയാണ് നമ്മൾ എന്ത് പറയാ, അഡ്ജോയിന്റ് എന്ന് പറയാ. എങ്കിൽ ഇവിടെ എന്താ കിട്ടുക, മാട്രിക്സ് മൈനസ് 1 മൈനസ് 5 മൈനസ് 1 അല്ലേ. സെക്കൻഡ് റോലോ മൈനസ് 8 മൈനസ് 6 9, തേർഡ് റോല് മൈനസ് 10 1 7 എന്ന് കിട്ടും. കിട്ടുമല്ലോ അല്ലേ. ഇനി എന്ത് വേണം, എ ഇൻവേഴ്സ് വേണമല്ലോ. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ നമുക്കറിയാം, 1/determinant A ഇൻറ്റു അഡ്ജോയിന്റ് എ ആണെന്ന്. ഡിറ്റർമിനന്റ് എ മൈനസ് 17 ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് മീൻസ് മൈനസ് 1/17 ഇൻറ്റു അഡ്ജോയിന്റ് എ. ആരാ അഡ്ജോയിന്റ് എ ഇവിടെ കിട്ടിയിരിക്കുന്നത്, മൈനസ് 1 മൈനസ് 5 മൈനസ് 1, സെക്കൻഡ് റോ മൈനസ് 8 മൈനസ് 6 9, തേർഡ് റോ മൈനസ് 10 1 7 എന്ന് കിട്ടും. ഇതാണ് എ ഇൻവേഴ്സ് കിട്ടുക. കംപ്ലീറ്റ് ആയിട്ടില്ല, സിസ്റ്റം സോൾവ് ചെയ്യാനാ പറഞ്ഞത്. എക്സ് വൈ സെഡ് ഇവയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ നെക്സ്റ്റ് നമുക്ക് ഏതായിരുന്നു ഇക്വേഷൻ, ഓർമ്മയുണ്ടോ മക്കളെ, ഏതായിരുന്നു, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നാണ് ഇക്വേഷൻ. എ ഇൻവേഴ്സ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചോ, മൈനസ് 1/17 ഇൻറ്റു ആരാണ്, എ എന്ന മാട്രിക്സ് ആരൊക്കെയാ, മൈനസ് 1 മൈനസ് 5 മൈനസ് 1, സെക്കൻഡ് റോയോ മൈനസ് 8 മൈനസ് 6 9, തേർഡ് റോയോ 10 1 മൈനസ് 10 1 7. ഇതാണ് ഏത് കിട്ടുന്നത്, എ ഇൻവേഴ്സ് കിട്ടുന്നത്. ഇൻറ്റു ബി ആണ്, ബി തുടക്കത്തിലെ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട് ആരാണ് ബി എന്ന്. യെസ്, കോളം മാട്രിക്സ് 8 1 4 ആണെന്ന്. എങ്കിൽ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാലോ, മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മക്കൾ പഠിച്ചതാണല്ലോ. എങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആദ്യ റോയിലെ എലമെന്റ് എന്താ കിട്ടുക മക്കളെ, നോക്കിക്കോ, ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 1 ഇൻറ്റു 8 മൈനസ് 8, അടുത്തതോ മൈനസ് 5 ഇൻറ്റു 1 മൈനസ് 5, ലാസ്റ്റ് മൈനസ് 1 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ മൈനസ് 4 എന്ന് കിട്ടി. ഇതേപോലെ സെക്കൻഡ് റോയിലേക്ക് കടക്കുമ്പോൾ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളും നമ്മൾ ചെയ്യുമ്പോൾ മൈനസ് 8 ഇൻറ്റു 8 മൈനസ് 64, മൈനസ് 6 ഇൻറ്റു 1 മൈനസ് 6, 9 ഇൻറ്റു 4 എന്ത് കിട്ടി, പ്ലസ് 36 എന്ന് കിട്ടി. ഇനി തേർഡ് റോയിലേക്ക് കടക്കാം, അതായത് മൈനസ് 10 ആണ് വരുന്നത്, മൈനസ് 10 ഇൻറ്റു 8 മൈനസ് 80, അടുത്ത് 1 ഇൻറ്റു 1 ആണ്, 1 എന്ന് കിട്ടി. ആൻഡ് ലാസ്റ്റ് 1 7 ഇൻറ്റു 4 അല്ലേ, 7 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 28 എന്ന് നമുക്ക് കിട്ടിക്കഴിയും. ഓക്കെ ആണല്ലോ മക്കളെ. ഇത് സിംപ്ലിഫൈ ചെയ്താലോ, ഈക്വൽ ടു മൈനസ് 1/17 ഇൻറ്റു, നോക്കിക്കോ, ആദ്യത്തെ വാല്യൂ എന്താ കിട്ടുക,
same sign ആണ് 8 5 4 എന്ന് പറയുമ്പോൾ -17 എന്ന് കിട്ടും സെക്കൻഡ് വണ്ണിൽ എന്താ കിട്ടാ ആ സെക്കൻഡ് വണ്ണിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും -34 എന്ന് കിട്ടും ആൻഡ് തേർഡ് റോ -81 28 എന്ന് പറയുമ്പോൾ -51 എന്ന് കിട്ടും അതായത് ഈ മാട്രിക്സിലെ എല്ലാ എലമെന്റിനെയും എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി -17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പൊ ആദ്യത്തേനെ -17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടി സെക്കൻഡ് വണ്ണിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും തേർഡ് വണ്ണിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 3 എന്ന് കിട്ടും അതായത് നമുക്ക് കിട്ടുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു മാട്രിക്സ് 1 2 3 എന്ന് കിട്ടിക്കഴിഞ്ഞു അല്ലേ ലെഫ്റ്റ് സൈഡ് എക്സ് ആണല്ലോ എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ് മാട്രിക്സ് എക്സ് വൈ സെഡ് ആണ് ഇപ്പോഴേ ആൻസറിലേക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ അതായത് എക്സ് ഈക്വൽ ടു 1 y = 2 ആൻഡ് സെഡ് ഈക്വൽ ടു 3 എന്ന് കിട്ടിക്കഴിഞ്ഞല്ലോ ഇത്ര മാത്രമേ ഉള്ളൂ ഇതുവരെ കൃത്യമായി എഴുതുകയാണെങ്കിൽ 6 മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോ വളരെ എളുപ്പമുള്ള പാർട്ടാണ് എന്തേ ഓർത്തു വെക്കേണ്ടത് ഡിറ്റർമിനന്റ് എ എങ്ങനെ കണ്ടുപിടിക്കാം എ ഇൻവേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് എക്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് ഈ കാര്യങ്ങൾ മാത്രം അറിയുമെങ്കിൽ നമുക്ക് 6 മാർക്ക് കിട്ടിയിരിക്കും ഓക്കെ അല്ലേ മക്കളെ മനസ്സിലായല്ലോ മക്കളെ അപ്പോ കൂടുതൽ വീഡിയോ വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോസും മക്കളെ കാണുക കൃത്യമായി കാണുക ഫുൾ സ്കോർ മക്കൾക്ക് ലഭിക്കട്ടെ അപ്പോ കണ്ടാൽ മാത്രം പോരാ കമന്റ് ചെയ്യാൻ മറക്കരുത്